നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ജനറൽ ഇൻഷുറൻസിലെ കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു വാഹനമില്ലാത്ത ആരും വീട്ടിൽ ഉണ്ടാവില്ല. ഒരു കാറോ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഏത് വാഹനമായിക്കൊണ്ട് നിങ്ങളുടെ പേരിലൊരു വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. അത് നിങ്ങളുടെ പേരിലാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണണം. വെൽക്കം ടു അജയ്സ് പ്ലസ്. Here what we do is express. മുപ്പത്തിയേഴ് വർഷത്തിലധികം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്ത ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് ജനറൽ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻ്റാണ്. 2021 തോന്നുന്നു നമ്മളുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയം. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യാം. ഒരു ദിവസം രാവിലെ എൻ്റെ ക്യാബിനിലേക്ക് ഒരു പ്രായമായ അച്ഛനും അമ്മയും കടന്നു. ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവർ ഒരു പോളിസി എടുത്ത് തന്ന് എൻ്റെ കൈ തന്നിട്ട് അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോളിസി നോക്കി. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പാക്കേജ് പോളിസിയാണ്. എൻ്റെ കമ്പനി തന്നെ ഇഷ്യൂ ചെയ്ത പോളിസിയാണ്. ഞാനൊന്ന് കണ്ണുപിടിച്ച് നോക്കിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ അവരുടെ പ്രശ്നം പറയാൻ തുടങ്ങി. അവർക്കാകെയുള്ള ഒരു മകൻ. അയാൾ എറണാകുളത്ത് ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഏകദേശം 4 മുമ്പ് എറണാകുളത്തിന് സമീപത്ത് അയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു പോസ്റ്റിലിടിച്ചു മുറങ്ങി. കുറച്ച് ദിവസം ആശുപത്രിയിൽ ICU കിടന്നിട്ട് അയാൾ ഒരു ദിവസം മരിച്ചു. ഈ പോളിസി പ്രകാരം കുറച്ച് പൈസ കിട്ടുമെന്ന് ചിലരൊക്കെ പറഞ്ഞു. അതറിയാനാണ് അവർ വന്നത്. ആശുപത്രിയിലൊക്കെ ഒത്തിരി പൈസയായി, ആകെ കഷ്ടപ്പാടാണ്. ഇതൊക്കെയാണ് അവരന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പോളിസി വീണ്ടും ഒന്നുകൂടെ നോക്കി. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാരണം ലയബിലിറ്റി ഉണ്ട് അതിൽ. അതിൽ ഓണർ പേ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതിന് പ്രകാരം ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ഏജൻറ്റിനോട് അന്വേഷിച്ചപ്പോൾ പേര് വേറെയാണ്, അതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ്റെ പേരെന്താ? അദ്ദേഹം പേര് പറഞ്ഞു. നോക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസിയിലുള്ള ആൾ വേറൊന്ന്, മോൻ്റെ പേര് വേറൊന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇൻഷുറൻസ് പോളിസിയിലുള്ള ആൾ ആരാണ്? അപ്പോഴാണ് ആ അച്ഛൻ പറഞ്ഞത്, മോൻ കഴിഞ്ഞ വർഷം വാങ്ങിയ ബൈക്കായിരുന്നു. ആ വണ്ടി മോൻ്റെ പേരിലേക്ക് മാറ്റിയില്ല. പഴയ ആളുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും വാഹനം ഇൻഷുറൻസ്. എന്ത് ചെയ്യും? ഇപ്പം ഞാൻ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന സത്യം കൺമുൻപിൽ നിൽക്കുമ്പോൾ നിസ്സഹായരായ അച്ഛനെ അമ്മയും അവർക്ക് ആ അപകടത്തിൽ നിന്നൊന്നും കിട്ടില്ല എന്നവരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ അവരെ ഒരു വിധത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞയച്ചു. നമ്മളൊരു വാഹനം ഇൻഷുർ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളും ഞാനും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് ഇൻഷുർ ചെയ്യുന്നത്? നമുക്ക് ലയബിലിറ്റി ഉള്ള ഈ പോളിസിയെ കുറിച്ച് മാത്രം സംസാരിക്കാം. ഒരു വാഹനം റോഡിൽ ഇറങ്ങണമെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ അതിന് പൊതുസ്ഥലത്ത് ഇറങ്ങാൻ അനുവാദമില്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. എന്താണ് അതങ്ങനെ? ആ വാഹനം പൊതുസ്ഥലത്ത് വെച്ചൊരു അപകടം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? തീർച്ചയായും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ അല്ലേ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഉടമസ്ഥൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇനി അയാൾക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിലോ, ആ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കാകും ചെന്നു ചേരുക. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വാഹനത്തെ സംബന്ധിച്ചാണെങ്കിലും അത് മൂന്നാമതൊരാൾക്കുണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്കുള്ള പ്രാഥമിക ഉത്തരവാദിത്വം എപ്പോഴും ഉടമസ്ഥർ തന്നെയായിരിക്കും. ഒരു ഇൻഷുറൻസ് പോളിസി നമ്മളൊരു പ്രീമിയം അടച്ച് വാങ്ങുമ്പോൾ ആ ബാധ്യത സ്വാഭാവികമായ അർത്ഥത്തിൽ ആ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചെന്നു ചേരും. എന്നാൽ ആ സമയവും ശ്രദ്ധിക്കണം, ഉടമസ്ഥൻ ചില അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈസൻസുള്ള ഒരാൾക്ക് മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ. വാഹനം എന്തുപയോഗത്തിനാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന് മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, വാഹനത്തിൻ്റെ ഉപയോഗവും മറ്റും ഉടമസ്ഥനെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ വാഹനം ഉടമസ്ഥൻ തന്നെ ഓടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, ഉടമസ്ഥൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കും? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സാധാരണ ആ അപകടം
മറ്റൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചോ മറ്റോ ആണെങ്കിൽ, അതായത് അതിൽ മൂന്നാമതൊരു വാഹനത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. അവർക്ക് മറ്റേ വാഹനത്തിൻ്റെ ലയബിലിറ്റി ഇൻഷുറൻസിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ഒരു മോട്ടോർ വാഹന നഷ്ടപരിഹാര കോടതി, അതായത് ഒരു MACT കോടതിയെ സമീപിക്കാം. അവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു തേർഡ് പാർട്ടി വാഹനം ഇല്ല എങ്കിലോ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ആര് കൊടുക്കും? ആ വാഹനം ഒരു മതിലിടിച്ചോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലിടിച്ചോ അല്ലെങ്കിൽ മറിഞ്ഞോ ഒക്കെയാണ് ഈ അപകടം സംഭവിച്ചതെങ്കിൽ ആരാണ് ഉത്തരവാദി? ആരാ കുടുംബങ്ങളുടെ നഷ്ടത്തിൻ്റെ പരിഹാരം കൊടുക്കും? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒന്നുകിൽ പാക്കേജ് പോളിസി അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഉള്ള പോളിസിയാണ് നമ്മൾ സാധാരണ എടുക്കുക. ഈ പുതിയ കാലത്ത്, അതായത് ഇപ്പോൾ, ഇത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ, അതൊരു പ്രൈവറ്റ് കാർ ആണെങ്കിൽ 3 വർഷത്തേക്ക് ഇൻഷുറൻസും, മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ 5 വർഷത്തേക്കുമാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ 3 വർഷമോ 5 വർഷമോ ഒക്കെ ലയബിലിറ്റി അഥവാ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് കേട്ടോ. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അപ്പോഴും 1 വർഷത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. തേർഡ് പാർട്ടി ഒഴിവാക്കി ഈ വാഹനത്തിൻ്റെ പോളിസി നമ്മൾ എല്ലാ വർഷവും പുതുക്കുകയും വേണം. ഈ ലയബിലിറ്റി ഇൻഷുറൻസിൻ്റെ കൂടെയാണ് നമ്മൾ CPA എന്ന് വിളിക്കുന്ന കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കൂടി എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ സംഭവത്തിൽ അവർക്കൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല. കാരണം അവിടെ ഓണറും ഡ്രൈവറും രണ്ടായിരുന്നു. CPA അഥവാ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റിനെ നേരത്തെ നമ്മൾ ഓണർ ഡ്രൈവർ PA എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അർത്ഥമൊക്കെ ഒന്നാണെങ്കിലും CPA അല്ലെങ്കിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് എന്നാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന സംജ്ഞ. മുൻപ് പറഞ്ഞ കാരണങ്ങളാൽ ഒരു അപകടത്തെ തുടർന്ന് ഓണർക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിന്നാണ് ഓണർ PA എന്ന നഷ്ടപരിഹാരം പോളിസിയിൽ കൊണ്ടുവരുവാൻ കാരണമായത്. ആദ്യകാലത്ത് ഇത് മോട്ടോർ സൈക്കിളിൽ 1 ലക്ഷം രൂപയും പ്രൈവറ്റ് കാറിലൊക്കെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലും ഒക്കെ 2 ലക്ഷം രൂപയായിട്ട് നിജപ്പെടുത്തിയിരുന്നു. പിന്നീട് 2017 ഒക്ടോബർ 26 ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധിയെ അടിസ്ഥാനപ്പെടുത്തി ഈ 1 ലക്ഷവും 2 ലക്ഷവും എല്ലാം മാറ്റിയിട്ട് 15 ലക്ഷം രൂപ എന്ന ഒരു തുകയിലേക്ക് IRDA 2018 സെപ്റ്റംബർ 2018 ഉയർത്തുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് CPA കവറേജ്, എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ, നമുക്ക് ഒന്ന് ചെറുതായിട്ട് നോക്കാം. ഒരാൾ, ഒരു ഓണർ ഡ്രൈവർ, അയാൾ ആ വാഹനം ഓടിക്കുന്ന സമയത്തോ വാഹനത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോ ഡ്രൈവറായി ഇരിക്കുമ്പോഴോ ഒരു വാഹന അപകടത്തെ തുടർന്ന് അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ നോമിനിക്കോ അല്ലെങ്കിൽ അയാളുടെ അനന്തരാവകാശികയോ സം ഇൻഷുറൻസിൻ്റെ 100% അല്ലെങ്കിൽ ഈ തുക 15 ലക്ഷവും കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥമായിരിക്കും. ഇനി അപകടത്തെ തുടർന്ന് അയാൾക്ക് 2 കൈകാലുകളോ 2 കണ്ണോ 1 കൈയോ അല്ലെങ്കിൽ 1 കാലും ഒപ്പം 1 കണ്ണോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നു എങ്കിൽ അവിടെയും സം ഇൻഷുറൻസിൻ്റെ 100% അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുവാൻ ബാധ്യസ്ഥമായിരിക്കും. ഇനി അപകടത്തെ തുടർന്ന് 1 കണ്ണോ അല്ലെങ്കിൽ 1 കൈയോ അല്ലെങ്കിൽ 1 കാലോ നഷ്ടപ്പെട്ടാൽ സം ഇൻഷുറൻസിൻ്റെ 50% നഷ്ടപരിഹാരം ആയി നൽകേണ്ടി വരും, അതായത് 15 ലക്ഷത്തിൻ്റെ 1/2. ഇനി അപകടത്തെ തുടർന്ന് മോള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാത്ത പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണോ ഉണ്ടാകുന്നത് എങ്കിൽ സം ഇൻഷുറൻസിൻ്റെ 100% അതായത് 15 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. ഇങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട്. എന്തൊക്കെയാണ് ആ നിബന്ധനകൾ? 1, ഓണർ ഡ്രൈവർക്ക് വാലിഡും എഫക്റ്റീവും ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെല്ലാവരും നിർബന്ധമായും CPA എടുത്തിരിക്കണം, അതായത് കമ്പൽസറി പേഴ്സണൽ ലൈസൻസ് നിർബന്ധമായും പോളിസിയിൽ എടുത്തിരിക്കണം. 2, വാഹനം അയാളുടെ പേരിൽ തന്നെ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാഹനം, മൂന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാഹനം ഓടിക്കുന്ന സമയത്തോ വാഹനത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോ ഡ്രൈവറായി ഇരിക്കുമ്പോഴോ ഉണ്ടാകുന്ന അപകടം മാത്രമായിരിക്കും സാധാരണഗതിയിൽ ഈ ഇൻഷുറൻസ് പോളിസി ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിൽ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് ക്ലെയിം ലഭിക്കാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം അയാളായിരുന്നില്ല ഓണറും അയാൾ ഡ്രൈവറായിരുന്നു, പക്ഷേ അയാളായിരുന്നില്ല ഓണർ. നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു, ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ടെന്ന്. ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യത്തിലും വളരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിലെ ദൈന്യതയും ദുഃഖവും നിരാശയും എല്ലാം സത്യത്തിൽ നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പലപ്പോഴും ഞങ്ങളൊക്കെ നിസ്സഹായരായി പോകാറുണ്ട്.
ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കൈകെട്ടി നോക്കി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ വരാറുണ്ട്. അവിടെ നല്ല വാക്കും നല്ല വർത്തമാനവും മാത്രമേ സാധാരണ ഫലപ്രദമാകാറുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന പലരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കാണാൻ വരുന്നത്. അല്ലാത്തവർ വരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അവരെന്തിനാണ് വരേണ്ടത്? അവർ വരേണ്ട കാര്യമില്ല. അപ്പോൾ അവർ വരുന്നത് തന്നെ അതിനൊരു പരിഹാരം കിട്ടുമെന്ന് ന്യായമായും വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. ഇനി സി പി എ പോളിസി രണ്ട് വിധത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒന്ന് സാധാരണ പാക്കേജ് അല്ലെങ്കിൽ ലയബിലിറ്റി പോളിസിയിൽ ലയബിലിറ്റി പെടുത്തിയും അതല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സി പി എ ആയും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെയും പ്രീമിയം ഇതിലൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടുവരുന്നുണ്ട്. കാരണങ്ങളുണ്ട് അതിന്. നിങ്ങൾക്ക് ഒരു വാഹനം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ കൂടെയുള്ള സി പി എ മതിയാകും. ആ പോളിസിയിൽ നിങ്ങൾ അതുണ്ടോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തണം. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് സ്റ്റാൻഡ് അലോൺ സി പി എ ആണ്. സ്റ്റാൻഡ് അലോൺ സി പി എ ആണെങ്കിൽ നിങ്ങളുടെ പേരിൽ എത്ര വാഹനമുണ്ടെങ്കിലും ആ ഒറ്റ പോളിസി എല്ലാ വാഹനങ്ങളെയും ഒരുപോലെ കവർ ചെയ്യും. അതായത് നിങ്ങൾ ഏത് വാഹനം ഓടിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ കവറേജ് ലഭിക്കും. മാത്രമല്ല ഓരോ വാഹനത്തിൻ്റെ ഒപ്പം പ്രത്യേകം സി പി എ എടുത്ത് കൂടുതൽ പണം ചെലവാക്കേണ്ടതില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പോളിസികളിൽ നിന്ന് സി പി എ ഒഴിവാക്കുന്നത് കാണാറുണ്ട്. കടുത്ത കോമ്പറ്റീഷൻ വരുമ്പം പ്രീമിയം കുറയ്ക്കാൻ പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചും വാഹന ഡീലർമാർ ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം പ്രീമിയം കുറയ്ക്കണം, കോമ്പറ്റീഷനാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്, ആൾക്കാർ വന്ന് പറയും പ്രീമിയം കുറയ്ക്കുക അപ്പോഴാണ് ഇവർ പ്രീമിയം ഇത് കുറയ്ക്കും. പക്ഷേ ഞാൻ പറയുന്നത് പ്രീമിയം നിങ്ങൾ എങ്ങനെയും കുറച്ചോളൂ, കുറച്ച് വാങ്ങിച്ചോളൂ. പക്ഷേ ഒരിക്കലും സി പി എ ഒഴിവാക്കിയിട്ട് അത് ചെയ്യരുത്. ഇത് കൂടുതലും കണ്ടുവരുന്ന പുതിയ മോട്ടോർസൈക്കിളും പുതിയ കാറിലും ഒക്കെയാണ്. കാരണം അവിടെ ലയബിലിറ്റി യഥാക്രമം 5 വർഷവും 3 വർഷവും. അപ്പോൾ സി പി എ 5 അല്ലെങ്കിൽ 3 വർഷത്തേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രീമിയവും 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ളൊരു ശ്രമവും കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരാളൊരു പുതിയ വാഹനം എടുക്കുമ്പം അതിന് ഇഷ്യൂ ചെയ്യുന്ന പോളിസിയിൽ നിർബന്ധമായ സി പി എ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. ഇപ്പോൾ പലരും ഇഷ്യൂ ചെയ്യുന്ന ഒരു പോളിസിയിൽ 3 തരത്തിൽ പീരീഡ് ഓഫ് ഇൻഷുറൻസ് കാണാറുണ്ട്. ഓൺ ഡാമേജിന് ഒരു പീരീഡ് ഓഫ് ഇൻഷുറൻസ്, ലയബിലിറ്റിക്ക് ഒരു പീരീഡ് ഓഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ സി പി എക്ക് വേറെ ഒന്നും. ഇത് ലയബിലിറ്റി എപ്പോഴും മോട്ടോർസൈക്കിളാണെങ്കിൽ 5 വർഷവും പ്രൈവറ്റ് കാറാണെങ്കിൽ 3 വർഷമായിരിക്കും. ഓൺ ഡാമേജ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് 1 വർഷമായിരിക്കും. സി പി എ നമ്മൾ 5, 3 അതല്ലെങ്കിൽ 1 വർഷത്തേക്ക് എന്ന രീതിയിലാണ് പീരീഡ് ഓഫ് ഇൻഷുറൻസ് കാണുക. എപ്പോഴും മോട്ടോർസൈക്കിൾ ആണെങ്കിൽ 5 വർഷത്തേക്കും പ്രൈവറ്റ് കാറാണെങ്കിൽ 3 വർഷത്തേക്കും ഒരുമിച്ചെടുക്കുന്നതാണ് അഭികാമ്യം. ഇല്ലെങ്കിൽ ഓരോ വർഷവും പുതുക്കാൻ നമ്മൾ മറന്നുപോകും. കാരണം ഇത് എപ്പോഴും ലയബിലിറ്റി അഥവാ തേർഡ് പാർട്ടി ഇൻഷുറൻസിനോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് പിറ്റേ വർഷങ്ങളിൽ അത് പുതുക്കേണ്ടതില്ലാത്തത് കൊണ്ടും, ഞാൻ പുതിയ വണ്ടിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, പിറ്റേ വർഷം അത് പുതുക്കേണ്ടതില്ലാത്തത് കൊണ്ടും ഉറപ്പായിട്ട് നമ്മൾ മറന്നുപോകും. കാരണം നമ്മൾ പോയി പുതുക്കുന്നത് വണ്ടിയുടെ ഓൺ ഡാമേജ് ആയിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോളിസി എടുത്ത് നോക്കൂ. കഴിഞ്ഞ ജൂണിന് മുമ്പ് എടുത്ത് പുതിയ വണ്ടി എടുത്തവർ ആരെങ്കിലും ആണെങ്കിൽ അതിൽ സി പി എ ലോങ് ടൈം അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്റ്റാൻഡ് അലോൺ സി പി എ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല ഉറപ്പം. അപ്പോൾ കോമ്പറ്റീഷൻ്റെ പേരിൽ പ്രീമിയം കുറയ്ക്കാൻ സാധാരണഗതിയിൽ ആദ്യം ചെയ്യുന്ന ഒരു ചെറിയ ചപ്പടി വിദ്യയാണ് സി പി എ ഒഴിവാക്കല്. ഒരിക്കലും അത് ചെയ്യരുത്. പറ്റുമെങ്കിൽ ലോങ് ടൈം തന്നെ എടുക്കണം. സ്റ്റാൻഡ് അലോൺ സി പി എ ആണെങ്കിൽ പ്രീമിയം ഒരു 320 പ്ലസ് ടാക്സ് ഏകദേശം ആ റേഞ്ചിലായിരിക്കും വരിക. കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എല്ലാ വർഷവും അത് മറക്കാതെ പുതുക്കാൻ ശ്രദ്ധിക്കണം. ഒരു കേർട്ടസിയുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനി പുതുക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് വരാം. പക്ഷേ അത് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും മാൻഡേറ്ററി അല്ല എന്ന് അറിയുക. കൃത്യസമയത്തിനുള്ളിൽ പോളിസി, ഏത് പോളിസിയാണെങ്കിലും, അത് പുതുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു കമ്പനിയുടെ പേരിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു മാനേജർ അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ട്ണർ, ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ അങ്ങനെയൊക്കെയാണ് ഈ പേര് വരുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സി പി എ എടുക്കേണ്ടതില്ല. ആ പോളിസിയിൽ നിന്ന് സി പി എ ഒഴിവാക്കിയിരിക്കണം. നിങ്ങളുടെ പേരിൽ ഒരു വണ്ടിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ സി പി എ എടുക്കേണ്ടതില്ല. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ സംഭവകഥയിലെ ആ ചെറുപ്പക്കാരൻ്റെ ക്ലെയിം അയാളുടെ കുടുംബത്തിന് കിട്ടാതിരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയായിരുന്നു. ആ വാഹനത്തിൻ്റെ പേര് ആ ചെറുപ്പക്കാരൻ്റെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല എന്ന ഒറ്റ കാരണമായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ആ കുടുംബത്തിന് ആശ്വാസത്തിൻ്റെ ഒരു ചെറു കണിക ആകുമായിരുന്നു ആ 15 ലക്ഷം രൂപ. അത് കിട്ടിയില്ല. എന്നാൽ പേര് മാറ്റിയിരുന്നെങ്കിലോ? ചിത്രം മറ്റൊന്നായിരുന്നു. ഒരു വാഹനം വാങ്ങിച്ചാൽ അത് സ്വന്തം പേരിലേക്ക് മാറ്റിക്കൊണ്ട് നടക്കാൻ പൊതുവെ നമ്മൾ മലയാളികൾക്കൊക്കെ വലിയ മടിയാണ്. സത്യത്തിൽ അത് അവർ സ്വന്തം കുടുംബത്തോടും വേണ്ടപ്പെട്ടവരോടും ചെയ്യുന്ന ഒരു മഹാ അപരാധം എന്നതിനപ്പുറം, ആ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി സംബന്ധമായ അപകടങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വ്യവഹാരങ്ങളിലേക്ക് നിങ്ങൾക്ക് വാഹനം തന്ന ആ വ്യക്തിയെ കൂടി
നിങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചിഴക്കുകയാണ്. ഓർമ്മിക്കുക, അത് ചെയ്യരുത്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും സി പി എടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സി പി എ കുറിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് എഴുതി അറിയിക്കാം, ഞാനതിന് മറുപടി തരുന്നതാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. എല്ലാവർക്കും ഒരു ദിവസം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.